അസ്സലാമു അലൈക്കും വ്യൂവേഴ്സ്. നല്ല ക്രിസ്പിയായ ബനാന ഫിംഗേഴ്സ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴത്തിനൊക്കെ വില കുറവുള്ള ഈ സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ കിഡിലൻ ഐറ്റംസ് ആണ് ഇത് രണ്ടും. ഇത് എരിവിലും മധുരത്തിലും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. പിന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ റെസിപ്പിക്കായി രണ്ട് പഴുക്കാത്ത ഏത്തപ്പഴമാണ് വേണ്ടത്. അത് ഇതുപോലെ കത്തി വെച്ചിങ്ങനെ തൊലി മാറ്റിയെടുക്കണം. കത്തി വെച്ചിങ്ങനെ വരഞ്ഞെടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് ഇത് അടർത്തിയെടുക്കേണ്ടത്. ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നതാണ്. ഇതുപോലെ ഇത് മുഴുവനായും അടർത്തിയെടുക്കണം. ഇതുപോലെ മുഴുവനായും തൊലി കളഞ്ഞും എടുത്തതിന് ശേഷം ഇത് ഇതിൻ്റെ കറ ചെറിയതായിട്ടൊരു കറ ഉണ്ടാവും, അത് മാറാനായി കുറച്ച് വെള്ളത്തിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ തൊലി കളഞ്ഞ് വെച്ച ഈ പച്ച പഴം ഇട്ട് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ഇതിനകത്ത് വെച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. സാധാരണ ചിപ്സൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്, മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നന്നായി കൈകൊണ്ട് ഉരച്ച് കഴുകിയെടുക്കാറാണ് പതിവ്. ഇതിനകത്ത് കറ ഉണ്ടെങ്കിൽ ചിപ്സിൻ്റെ കളറും മാറിപ്പോവും ടേസ്റ്റും തന്നെ പാടെ മാറിപ്പോവും. അതുകൊണ്ടാണ് ഇതിങ്ങനെ കഴുകി മാറ്റേണ്ടത്. ഇനി ഇത് വീണ്ടും പച്ചവെള്ളത്തിലൊന്നും കൂടി കഴുകിയെടുക്കാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടി വെള്ള പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം ഞാനിത് നീളത്തിൽ ഈ ഒരു ഷേപ്പിലാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഫിംഗേഴ്സിൻ്റെ ഷേപ്പിലാക്കി എടുത്തതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ മുറിച്ചെടുക്കാം. ഇതിന് നേരെ ചിപ്സ് ഉണ്ടാക്കാനേ പറ്റൂല, കാരണം അല്പം കട്ടിയിലാണല്ലോ മുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഉള്ളൊന്ന് വേവാൻ വേണ്ടി അല്പം വെള്ളത്തിൽ ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കി ഒരു മിനിറ്റ് ഒന്ന് ഇട്ട് വെക്കണം. നമ്മൾ അരിഞ്ഞെടുത്ത മുഴുവൻ കായകളും ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഴം മുഴുവനായി ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. നന്നായി തിളച്ചതിന് ശേഷമാണ് ഇത് മാറ്റേണ്ടത്. അതിലേക്ക് അല്പം ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തിളച്ച വെള്ളത്തിൽ ഒരു മിനിറ്റോളം കിടന്നിട്ടുണ്ട്, നന്നായി തിളച്ച് വീണ്ടും തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനിത് കോരി മാറ്റാം. ഇതിനി വറുത്തെടുക്കാനായി ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനായി അര കപ്പ് അരിപ്പൊടിയിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും നന്നായി പൊടിച്ചെടുത്തതും ഇഞ്ചി പേസ്റ്റാക്കിയെടുത്തത് അര ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും ഇതിനകത്തേക്ക് ചേർക്കാം. പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ്. ഇനി അല്പം കളറുണ്ടാവാൻ വേണ്ടി മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഓവറായി വെള്ളം ഒഴിക്കരുത്, അല്പം തിക്നെസ്സോട് കൂടിയിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനലാണ്, ഒരു നിർബന്ധവും ഇല്ല. ഒരു ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നു എന്ന് മാത്രം. ഈ ഒരു കട്ടിയിലാണ് നമുക്കിപ്പോൾ ഈ മാവ് കിട്ടിയിട്ടുള്ളത്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാറ്ററിൽ മുക്കി ഈ ഫിംഗേഴ്സ് ഓരോന്നായി വറുത്തെടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് ക്രിസ്പി ആവില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം, പെട്ടെന്ന് തന്നെ നമുക്ക് മുരിഞ്ഞ് കിട്ടും. കളറെല്ലാം മാറി വന്നതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. എല്ലാ ഭാഗവും ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ കറുമുറയെ കഴിക്കാൻ പറ്റിയ നല്ല സ്പൈസി ബനാന ഫിംഗേഴ്സ് റെഡിയായി. സാധാരണ ബനാന ചിപ്സിനേക്കാളും അല്പം വെറൈറ്റി ആയി തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതല്പം സ്പൈസി ആണല്ലോ, ഇനി അല്പം മധുരം ചേർത്ത് തയ്യാറാക്കിയത് എങ്ങനെ ഉണ്ടാവും നോക്കാം. അടുത്ത റെസിപ്പിയിലേക്ക് കടക്കാം. അതും വളരെ സിമ്പിളാണ്. അരിപ്പൊടി വെച്ച് തന്നെയാണ് ഇതും ചെയ്യുന്നത്. 1/2 കപ്പ് അരിപ്പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2-3 ഏലക്ക നന്നായി പൊടിച്ചെടുത്തത് ചേർക്കാം. സാധാരണ പഴംപൊരിയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ പഴംപൊരിയിൽ മൈദയും കൂടി ചേർക്കുന്നു മാത്രം. ഇപ്പോൾ കളറിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. ഈ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊരു ബാറ്റർ, നല്ല തിക്നെസ്സോട് കൂടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം. ഇപ്പോൾ ഈ ബാറ്ററെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി തയ്യാറാക്കിയിട്ടുള്ള ഫിംഗേഴ്സ് ഓരോന്നായി ഇതിനകത്തേക്ക് മുക്കിയതിന് ശേഷം വറുത്തെടുക്കാം. ആദ്യത്തെ പോലെ തന്നെ നന്നായി ചൂടായ എണ്ണയിലിട്ട് വേണം ഇത് മുഴുവനും വറുത്തെടുക്കാൻ. ഇത് പെട്ടെന്ന് തന്നെ കളറ് മാറിക്കിട്ടും. നല്ലൊരു കളറ് വന്നതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു ചിപ്സും റെഡിയായി.
ഈ രണ്ട് വെറൈറ്റി ചിപ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. ഇൻഷാ അള്ളാ ഇനിയും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും.